കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. 7 അംഗങ്ങൾ ഉള്ളതാണ് അഡ്ഹോക് കമ്മിറ്റി. ടി മനോഹരൻ കൺവീനറായാണ് കമ്മിറ്റി രൂപീകരിച്ചത്. CPM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ ചുമതല അഡ്ഹോക് കമ്മിറ്റിക്ക് കൈമാറി. നിലവിലെ ഏരിയ കമ്മിറ്റിക്ക് പാർട്ടിയെ നയിക്കാനാകില്ല എന്നാണ് വിലയിരുത്തൽ. അഡ്ഹോക് കമ്മിറ്റിയിൽ 7 അംഗങ്ങളായിരിക്കും ഉണ്ടാവുക. കരുനാഗപ്പള്ളിയിൽ CPM ഏരിയ സമ്മേളനം ഉണ്ടാകില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൊല്ലത്തെത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗങ്ങളിലാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനമെടുത്തത്. തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് പാർട്ടി ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം. ആ കമ്മിറ്റിക്ക് കരുനാഗപ്പള്ളിയിലെ പാർട്ടിയെ നയിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പാർട്ടി കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി പാർട്ടി സഖാക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുക. അതിനടിസ്ഥാനപ്പെടുത്തി ഇനി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകും. തെറ്റായ എല്ലാ പ്രവണതയും പരിശോധിച്ചു. കരുനാഗപ്പള്ളിയിൽ ഉണ്ടായത് തെറ്റായ പ്രവണതയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ലോക്കൽ കമ്മിറ്റികളിൽ ഉണ്ടായ പ്രശ്നം പാർട്ടിക്ക് ആകെ പ്രയാസമുണ്ടാക്കി. അംഗീകരിക്കാനാവാത്ത പ്രശ്നങ്ങളാണ് ഇതൊക്കെ. തെറ്റായ പ്രവണതകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കരുനാഗപ്പള്ളിയിലേത് പ്രാദേശിക വിഷയമാണെന്നും ജില്ലയിൽ ആകെ പ്രശ്നമില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. ടി മനോഹരൻ കൺവീനറായാണ് പുതിയ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത്. SL സജികുമാർ, SR അരുൺബാബു, PB സത്യദേവൻ, N സന്തോഷ്, G മുരളീധരൻ, B ഇക്ബാൽ എന്നിവർ കമ്മിറ്റി അംഗങ്ങളാണ്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ഭൂരിഭാഗം ലോക്കൽ സമ്മേളനങ്ങളും തർക്കത്തെ തുടർന്ന് അലങ്കോലപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.